ആകാശവാണി കോഴിക്കോട് നമസ്കാരം പ്രാദേശിക ചന്ദ്രൻ പ്രധാന വാർത്തകൾ മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ കാലം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഡൽഹിക്ക് പോകും യൂറോകപ്പ് ഫുട്ബോൾ കിരീടം ഇറ്റലിക്ക് ഇംഗ്ലണ്ടിനെ ഷൂട്ടൌട്ടിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളിന് തോൽപ്പിച്ചു വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നോവാക് ജോക്കോവിച്ചിന് ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വിജയം സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത മലങ്കര ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ പൌലോസ് കാതോലിക്ക കാതോലിക്കബാവ കാലം ചെയ്തു പുലർച്ചെ പരുമല സെന്റ് ഗ്രിഗോറിയോസ് ആശുപത്രിയിലായിരുന്നു എഴുപത്തിനാലുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം അർബുദ ചികിത്സയിലായിരുന്നു കാതോലിക്ക കാതോലിക്കബാവ വൈകിട്ട് ഏഴുവരെ ഭൌതികശരീരം പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വിടവാങ്ങൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇന്ന് രാത്രി കോട്ടയം ദേവലോകത്തെ സഭാ ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന ശരീരം നാളെ രാവിലെ കാത്തോലിക്കേറ്റ് അരമന ദേവാലയത്തിൽ കുർബാനയ്ക്ക് ശേഷം പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പൊതുദർശനത്തിന് വയ്ക്കും വൈകിട്ട് മൂന്നിനാണ് കബറടക്കം സഭയുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകിയിട്ടു സഭാഭരണത്തിലും പള്ളി ഭരണത്തിലും സ്ത്രീകൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കിയതും സഭയുടെ പ്രധാന ഇടവകകളിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾക്കും വോട്ടവകാശം ഏർപ്പെടുത്തിയതും പൌലോസ് ദ്വിതീയൻപാവയുടെ ഭരണപരിഷ്കാരങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് തൃശൂർ കുന്നംകുളത്തെ പഴഞ്ഞി മാങ്ങാട് ഗ്രാമത്തിൽ കൊള്ളന്നൂർ ഐപ്പിന്റെയും കുഞ്ഞിറ്റയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഗസ്റ്റ് മുപ്പതിനായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വൈദിക പട്ടം സ്വീകരിച്ചു രണ്ടായിരത്തി ആറിലാണ് നിയുക്ത കാത്തോലിക്കായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്ത് നവംബർ ഒന്നിനായിരുന്നു കാത്തോലിക്ക ഭാവയായി സ്ഥാനമേറ്റത് ന്യൂസ് ഡെസ്ക് ആകാശവാണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഡൽഹിക്ക് പോകും സംസ്ഥാനത്തെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് യാത്ര കേരളത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന അതിവേഗ റെയിൽവേ പദ്ധതിയും ചർച്ച സംസ്ഥാനത്ത് ഇന്നലെ പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു ചികിത്സയിലായിരുന്നൂറ്റി രണ്ട് പേർ രോഗമുക്തരായി ഇന്നലെയും മലപ്പുറത്തായിരുന്നു ഏറ്റവും കൂടുതൽ രോഗികൾ കോഴിക്കോട് തൃശൂർ എറണാകുളം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ആയിരത്തിന് മുകളിൽ പുതിയ രോഗികളെ കണ്ടെത്തി ഇന്നലെ ഒരു ലക്ഷത്തിമൂന്ന് സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ രോഗ സ്ഥിരീകരണ നിരക്ക് പത്ത് ദശാംശം കഴിഞ്ഞ ദിവസങ്ങളിലെ തൊണ്ണൂറ്റിയേഴ് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ഔദ്യോഗിക കോവിഡ് മരണസംഖ്യ സംസ്ഥാനത്ത് മൂന്ന് ലക്ഷത്തി എൺപത്തിയാറായിരത്തി എഴുന്നൂറ്റി പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം മുപ്പത്തിയേഴ് കോടി പിന്നിട്ടു കോടി ലക്ഷം പേരാണ് ഇതുവരെ വാക്സിൻ പിന്നിട്ടും കോവിഡ് മൂന്നാം തരംഗം നേരിടാൻ കർണാടകത്തിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്ര സഹായം അനുവദിച്ചതായി കർണാടക മെഡിക്കൽ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ കെ സുധാകർ അറിയിച്ചു സംസ്ഥാനത്തെ ആരോഗ്യ അടിസ്ഥാന മേഖല ശക്തിപ്പെടുത്താനും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജിതമാക്കാനുമാണ് തുക കോവിഡിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്ന നിർത്തിവച്ചിരുന്ന കെഎസ്ആർടിസിയുടെ പാലക്കാട് കോയമ്പത്തൂർ ബോണ്ട് സർവീസ് ഇന്ന് പുനരാരംഭിക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും സർവീസുകൾ യാത്രക്കാരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് കൂടുതൽ ബസ്സുകൾ ഓടിക്കുമെന്ന് ഇന്നലെ മന്ത്രി ആന്റണി രാജു അറിയിച്ചു കോവിഡ് സ്ഥിരീകരണ നിരക്ക് കൂടിയ തദ്ദേശ സ്ഥാപനങ്ങളിലെ നിയന്ത്രണങ്ങൾ അവയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾക്കും ബാധകമാണെന്ന് കണ്ണൂർ ജില്ലാ കലക്ടർ ടി വി സുഭാഷ് അറിയിച്ചു ടിപിആർ കൂടിയ തദ്ദേശ സ്ഥാപനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലെ പട്ടണങ്ങൾ കവലകൾ ഇടങ്ങളിലും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് നിർദ്ദേശം സംസ്ഥാനത്ത് മൂന്ന് പേർക്ക് കൂടി സിക്കാ വൈറസ് സ്ഥിരീകരിച്ചതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഇവരിൽ രണ്ടുപേർ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ രോഗികളും ഒരാൾ ആശുപത്രി ജീവനക്കാരിയുമാണ് സംസ്ഥാനത്തെ പബ്ലിക് ഹെൽത്ത് ലാബ് ഉൾപ്പെടെ കൂടുതൽ ലാബുകളിൽ സിക്കാ പരിശോധനാ സൌകര്യം ഒരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന് സിക്കാ പരിശോധനയ്ക്കാവശ്യമായ രണ്ടായിരത്തിഒരുന്നൂറ് പി സി ആർ കിറ്റുകൾ ലഭിച്ചിട്ടുണ്ടെന്നും വീണ ജോർജ് അറിയിച്ചു ജഗന്നാഥിലെമത് വാർഷിക പുരി രഥയാത്ര ആരംഭിച്ചു കോവിഡ് സാഹചര്യത്തിൽ ഭക്തജനങ്ങൾക്ക് യാത്രയിൽ പങ്കെടുക്കാൻ അനുമതിയില്ല രഥയാത്ര കടന്നുപോകുന്ന വഴിയിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് പുലർച്ചെ കേന്ദ്രമന്ത്രി അമിത്ഷാ രഥയാത്രയ്ക്ക് മംഗള ആരതി അർപ്പിച്ചു ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു ജനങ്ങൾക്ക് രഥയാത്ര ആശംസകൾ നേർന്നു ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ മന്ത്രിസഭയിലെ വനിതാ അംഗങ്ങൾക്ക് ന്യൂഡൽഹിയിൽ ഛായാസൽക്കാരം നൽകി ആദ്യ മന്ത്രിസഭാ വികസനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ വനിതാ വനിതാമന്ത്രിമാരെ ഉൾപ്പെടുത്തിയിരുന്നു രാജ്യത്തെ പെട്രോൾ വില വീണ്ടും ലിറ്ററിന് പൈസയാണ് കൂടിയത് അതേസമയം ഡീസലിന് പൈസ ഡീസലിന്റഞ്ഞ കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം യൂറോ കപ്പ് ഫുട്ബോൾ കിരീടം ഇറ്റലിക്ക് ഇംഗ്ലണ്ടിലെ വെബ്ലി സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളിന് കീഴടക്കിയാണ് ഇറ്റലിയുടെ വിജയം നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിക്കുകയായിരുന്നു ഇറ്റലിയുടെ രണ്ടാം യൂറോ കപ്പ് കിരീടമാണിത് ഇംഗ്ലണ്ടിന്റെ അഞ്ചാം കിക്ക് തടഞ്ഞ ഗോളി ജിയാൻ ലൂജി ഡൊന്നോരുമയാണ് ഇറ്റലിയുടെ വിജയശിൽപി വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചിന് ഫൈനലിൽ ഏഴാം സീഡ് ഇറ്റലിയുടെ മാത്യു ബെരേറ്റനിയാണ് ജോക്കോവിച്ച് പരാജയപ്പെടുത്തിയത് ജോക്കോവിച്ചിന്റെ ആറാമത് വിംബിൾഡൺ ടെന്നീസ് കിരീടമാണിത് ഇതോടെ റോജർ ഫെഡററിന്റെയും റാഫേൽ നദാലിന്റെയും ഗ്രാൻഡ് സ്ലാം നേട്ടങ്ങൾക്കൊപ്പം ജോക്കോവിച്ചും ഇടം പിടിച്ചു ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ എട്ട് റൺസിന് തോൽപ്പിച്ചു ഇതോടെ ഇരു ടീമുകളും ഓരോ മത്സരം വിജയിച്ചു മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം അടുത്ത ബുധനാഴ്ച ചെംസ്ഫോർഡിലാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സംവദിക്കും വൈകിട്ട് അഞ്ചിന് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് സംവാദം ഇന്ത്യയിൽ നിന്ന് പതിനെട്ട് കായിക വിഭാഗങ്ങളിലായി താരങ്ങളാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് സ്പോർട്സ് യുവജനകാര്യമന്ത്രി അനുരാഗ് ്ഠാക്കൂറും സഹമന്ത്രി നിസിത് പ്രമാണിക്കും നിയമകാര്യമന്ത്രി കിരൺ റിജിജുവും പ്രധാനമന്ത്രിക്കൊപ്പം സംവാദ ചടങ്ങിൽ പങ്കെടുക്കും ടോക്കിയോ ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന കോഴിക്കോട് സ്വദേശി നോഹ നിർമ്മൽ ടോമിന്റെ പേരാമ്പ്രയിലെ വീട്ടിലെത്തി ടി പി രാമകൃഷ്ണൻ എം എൽ എ വിജയാശംസകൾ നേർന്നു പരിശീലനവുമായി പാട്ട്യലയിലാണ് കായികതാരം നാലാഗുണം നാനൂറ് മീറ്റർ പുരുഷ മിക്സഡ് റെയിലേലായാണ് നിർമ്മൽ ടോം ഒളിമ്പിക്സ് യോഗ്യത നേടിയത് ബംഗാൾ ഉൾക്കടലിൽ ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ സംസ്ഥാനത്ത് ശക്തമായ മഴ ഇന്നും തുടരും കാസർകോട് കണ്ണൂർ ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു അറബിക്കടലിൽ മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിച്ചേക്കും മീൻപിടുത്തക്കാർ ഇന്നും നാളെയും കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കണ്ണൂരിൽ ആറ് കിലോ കഞ്ചാവുമായി മൂന്ന് പേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു കോഴിക്കോട് തിരുവണ്ണൂർ സ്വദേശി പി സനൂഷ് ഒഡീഷ സ്വദേശികളായ മുന്ന ആചാരി ശങ്കർനാരായണ ആചാരി എന്നിവരെയാണ് റെയിൽവേ സ്റ്റേഷൻ സമീപത്തുനിന്ന് പിടികൂടിയത് കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘങ്ങളിൽ പ്രധാനികളാണ് ഇവരെന്ന് അധികൃതർ അറിയിച്ചു കൊല്ലം കുണ്ടറ പേരയത്ത് ഗ്യാസ് ഗോഡൌണിൽ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇയാളെ കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഫയർഫോഴ്സ് എത്തിണച്ചു അനധികൃത ഗോഡൌൺ ആയിരുന്നെന്ന സംശയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു ദേശീയപാതയിൽ കുതിരാനിലെ തുരങ്ക നിർമ്മാണ പ്രവർത്തനങ്ങൾ തൃപ്തികരമാണെന്ന് ജില്ലാ കലക്ടർ എസ് ഷാനവാസ് അറിയിച്ചു ഗവൺമെന്റ് തീരുമാനപ്രകാരം സമയബന്ധിതമായി ജോലികൾ നീങ്ങുന്നുണ്ടെന്ന് കുതിരാനിൽ സന്ദർശനം നടത്തിയ ശേഷം പറഞ്ഞു തൃശൂർ ഭാഗത്ത് പ്രവേശന കവാടത്തിലെ പാറ നീക്കം ചെയ്യൽ അവസാന അവസാനഘട്ടത്തിലാണ് സംയോജിത വികേന്ദ്രീകൃത ഭരണം എന്ന മാതൃക കോഴിക്കോട് ജില്ലയിൽ നടപ്പാക്കാനായെന്ന സംതൃപ്തിയുണ്ടെന്ന് സ്ഥാനമൊഴിയുന്ന ജില്ലാ കളക്ടർ സാംബശിവ റാവു പറഞ്ഞു ഈ ഉദ്യമം സാക്ഷാത്കരിക്കാൻ കോഴിക്കോടിന്റെ ജനപ്രതിനിധികൾ കൂടെയുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സർവേ ആന്റ് ലാൻഡ് റെക്കോർഡ്സ് ഡയറക്ടറായാണ് സാംബശിവ റാവുവിനെ സ്ഥലം മാറ്റി നിയമിച്ചത് പ്രധാന വാർത്തകൾ വീണ്ടും മലങ്കര ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസോലിയോസ് മാർത്തോമ പൌലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ കാലം ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഡൽഹിക്ക് പോകും യൂറോകപ്പ് ഫുട്ബോൾ കിരീടം ഇറ്റലിക്ക് ഇംഗ്ലണ്ടിനെ ഷൂട്ടൌട്ടിൽ രണ്ടിനെതിരെ മൂന്ന് ഗോളിന് തോൽപ്പിച്ചു വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നൊവാക് ജോക്കോവിച്ചിന് ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്ക് വിജയം സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു ഞങ്ങളുടെ വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എയർ ന്യൂസ് അണ്ടർ സ്കോർ കാലിക്കറ്റ് എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഏഴ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടുനിന്ന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പത്ത് പതിനഞ്ചിന്